Hello everyone, welcome back to my YouTube channel. First of all, I'd like to wish everyone a very very happy Diwali. Deepavali enna aghosham nammal malayalikalkkum valare priyappetta thanneyanu. Veedukalil madhuram kazhichum adu pole lights okke on eythu nalla bhangiyile vilakkalokke kathichum veedu alangarichum ellam nammal Deepavali aghoshangalude bhagamaagarundu. अब इन वीडियो दीपावली स्पेशल मेकअप लुक मेकअप क्यों वो या भर संभव मेकअप और प्रोफेशनल मेकअप आर्टिस्ट सूटावे रीती कूड़ल अब इन वीडियो इट्स नॉट अ मेकअप ट्यूटोरियल क्यों याद पर इधर पर्फेक्ट वे निणमें पी इत मई काइंड ऑफ मेकअप रूटीन याष्ट प्रोडक्ट्स वैच्छे वाले एलुपति क्रियेट लुक इन निर् वीडियो मुन का अभिप्राय निर्देश ता कमेंट बॉक्सल वंस अगेन विशिंग यू ऑल अ वेरी वंडरफुल हैप्पी दिवाली इन वीडियो नमुक तुंगे नम्बर इंट्रोल पर वाले अफोर्डब मेकअप प्रोडक्टसा या एंटायर प्रोसेस यूस आदमी नो मेकअप मे स्को प्रिपेर वाले नार्यों अब मिनी सोड शीट मास्क यानि यूस इतना मॉइस्चराइजिंग टोनअप मास्क अब नो एक्स्ट्रा और मॉइस्चराइजरो अलग टोनरों यूस आवश्यक പിന്നെ ഷീറ്റ് മാസ്കിന്റെ ഒരു നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതില് സെറം ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ സ്കിന്ന് ഡെഫിനറ്റ്ലി അബ്സോർബ് ചെയ്യും അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആണ് ഞാൻ ഇപ്പോ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് ഒന്നും സമയമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് ആണെങ്കിലും സ്കിന്നിൽ ഈ ഒരു ഷീറ്റ് മാസ്ക് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് സ്കിന്നിലേക്ക് ഈ സെറമിനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുക സ്കിൻ കെയറിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺസ്റ്റോപ്പ് 30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ് ഇത് നമ്മുടെ മുഖത്താണെങ്കിലും അതുപോലെ കഴുത്തിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇനിയിപ്പോ നമ്മൾ ഇനി പുറത്തേക്കൊന്നും പോകുന്നില്ല ഇൻഡോർ ആണ് നമ്മുടെ പ്രോഗ്രാം എങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും എപ്പോഴും വളരെ നല്ലതാണ് മേബ്ലിൻ ന്യൂയോർക്കിന്റെ ഫേസ് സ്റ്റുഡിയോ സ്ട്രോബിംഗ് ലിക്വിഡ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ പോണത് ഫൗണ്ടേഷൻ അല്ല മറിച്ച് ബിബി ക്രീം ആണ് റിമ്മൽ ലണ്ടന്റെ SPF 15 അടങ്ങിയ മീഡിയം ഷെയ്ഡിലുള്ള ബിബി ക്രീം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കാണുന്നത് കുറേ കൂടെ യൂസ്ഫുൾ ആയിരിക്കും ഈ രണ്ട് ലിക്വിഡ് ഫോമിലുള്ള ക്രീമും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊരു നല്ല മാറ്റ് ഫിനിഷ് നമ്മുടെ ഫേസിലേക്ക് കിട്ടും വളരെ റീസെൻ്റ്ലി ഞാൻ മിനിസോളിൽ നിന്ന് വാങ്ങിയ ഒരു സ്റ്റിക്കാണത് ഇതിൻ്റെ ഒരു സൈഡിൽ ഹൈലൈറ്ററും മറ്റേ സൈഡിൽ കൺസീലറുമാണ് യൂഷ്വലി എല്ലാവരും ആദ്യം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കൺസീലർ യൂസ് ചെയ്യാറ് അതും ഏതെങ്കിലും പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം അതായത് കണ്ണിൻ്റെ താഴെ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ സൈഡിൽ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ചെറിയ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന രീതി ഇതാണ് ഇത് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ആദ്യം ഈ സ്റ്റിക്കായിട്ടുള്ള കൺസീലർ ഒന്ന് ഫേസിൽ അവിടെ എനിക്ക് എവിടെയാ പ്രശ്നം വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യും അതിനുശേഷം നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ സ്ട്രോബിംഗ് ക്രീമിൻ്റെയും അതുപോലെ നമ്മുടെ ബിബി ക്രീമിൻ്റെയും ആ ഒരു മിക്സ് ഞാനിതിൻ്റെ കൂടെ തന്നെ രണ്ടും കൂടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാറ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണു ചില ആളുകൾ ഇങ്ങനെയല്ല ഇത് യൂസ് ചെയ്യുക അവർ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ആയിരിക്കും നമ്മുടെ കൺസീലർ ഉപയോഗിക്കുക പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ സെഫോറയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കാര്യം ഇതിന് ഞാൻ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വളരെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് എന്നും തോന്നാറുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ആയി പക്ഷേ ഇപ്പോഴും ഇത് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ചേ നമ്മൾക്കിത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആൻഡ് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ് ഫോർ മീ അറ്റ്ലീസ്റ്റ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നല്ല നമ്മൾ ഇട്ട ആ ഒരു ബേസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫേസിലേക്ക് ഈ പൗഡറും കൂടെ വരുമ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ അതിരിക്കും അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
കോൺടോറാണ്. അതിനുള്ള കോൺടോർ പാലറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ റിമൽ ലെൻഡന്റെ ആണ് ഈ ഒരു കോൺടോർ പാലറ്റ്. ഇതിൽ നിന്നാണ് ഞാൻ ഇത് പൗഡർ ഫോമിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഫേസിൻ്റെ ഷേപ്പിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടോർ യൂസ് ചെയ്യുന്നത്. നോസിൻ്റെ സൈഡിൽ, അതുപോലെ ഹെയർ ലൈനിൽ, ഫോർഹെഡിൽ, ചീക്സിൽ, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി കോൺടോർ യൂസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി ചെയ്യാൻ പോണത് മിനിസോഡ തന്നെ കളർ മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഷറാണ് കേട്ടോ. ഈ ബ്ലഷാണ് ഞാൻ ഇനി യൂസ് ചെയ്യുന്നത്. ഇതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് തന്നെ പറയാം. സെഫോറയുടെയാണ് ഈ ഹൈലൈറ്റർ. ഈ പറഞ്ഞ പോലെ സെഫോറയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഫൗണ്ടേഷൻ, അതുപോലെ ഹൈലൈറ്റർ, പിന്നെ കോമ്പാക്ട് പൗഡർ ഇതൊക്കെ അന്ന് ഒന്നിച്ച് വാങ്ങിയതാണ്. അതിൽ ഫൗണ്ടേഷൻ മാത്രമേ തീർന്നു പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നല്ല മേക്കപ്പ് പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ നല്ല ഐഡിയ ആയിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അങ്ങനെ റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിന്നെയും കുറഞ്ഞൊക്കെ പോകും. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവൽ സമയത്തോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ ഷോസൊക്കെ വരുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമേ ഈ ഹൈലൈറ്റർ, ബ്ലഷ് അങ്ങനെയൊക്കെ ഇത്ര വിസ്തരിച്ചുള്ളൊരു മേക്കപ്പൊക്കെ ചെയ്യാറുള്ളൂ. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എസെൻസിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാര്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും അത് ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കും. അതിനെക്കാട്ടി നല്ലതാണ് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ. അടുത്തതായിട്ട് നമ്മുടെ ഐഷാഡോ. ഐഷാഡോ പാലറ്റ് കാറ്ററൈസ് കോസ്മെറ്റിക്സിൻ്റെ ദി എപ്പിക് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി. ഇത് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്കിത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ തീരെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഇറ്റ്സ് നൈസ്. ഇതിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഷെയ്ഡ്സാണ് കൂടുതലുള്ളത്, ന്യൂഡ് ഷെയ്ഡ്സും പിന്നെ ഒരു ബ്ലാക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കളേഴ്സ് വൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. മേക്കപ്പിൽ എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, കൺമഷി എഴുതുക. കൺമഷിക്ക് ഞാൻ ഹിമാലയയുടെ കാജലിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ മേബലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജൽ ഉണ്ടല്ലോ സ്റ്റിക്ക്, അതും യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഹിമാലയൻ്റെതാണെങ്കിലും അതുപോലെ നമ്മുടെ കൊളോസൽ കാജലാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നതാണ്. ഐലൈനറിന് വന്നിട്ട് ഹിമാലയൻ്റെ മേബലിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനറാണ് യൂസ് ചെയ്യാറ്. ഫോർ ദ ലാഷസ് ഐ എം യൂസിങ് മേബലിൻ ദ കൊളോസൽ ഗോ എക്സ്ട്രീം മസ്കാര. ഇതെന്ന് പറയുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണെന്ന് തന്നെ പറയാം. കാര്യം ഇത് നമ്മുടെ ലാഷസിന് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഒരിക്കലും കൊടുക്കില്ല. നല്ല ഓൺ, അതായത് നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ ഇത് നിർത്തും. പിന്നെ ഇത് വാട്ടർ പ്രൂഫും കൂടെയാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലിപ്സിലേക്ക് വരുമ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡാണ്, റെഡിൽ, സൈറൻ ഇൻ സ്കാർലെറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക്, ഇത് ഫ്രോം മേബലിൻ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ന്യൂഡ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യും മിക്കപ്പോഴും. അപ്പോൾ എനിക്ക് വേണ്ട കളർ തന്നെ കിട്ടാറുണ്ട്. ഫോർ ദ ന്യൂഡ് ഷെയ്ഡ് ഐ യൂസ്ഡ് മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക്. എപ്പോൾ പൊട്ടു തൊട്ടാലും എനിക്ക് ഒരു ഫെസ്റ്റീവ് ഫീല് വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ ആഡ് ചെയ്യാം, ഒരു നല്ല ജുംകയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു വൈബ് കിട്ടും. ആൻഡ് ടഡാൻ, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഇന്നത്തെ ദിവാലി ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റെപ്പൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ദിവാലി. സോ ബൈ ബൈ.